ഹായ് നമസ്കാരം. ഏവർക്കും ഒരിക്കൽ കൂടി പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ രതീഷ് കുമാറാണ്. അപ്പോൾ ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംബന്ധിയായ വിഷയമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾക്കൊക്കെ നിങ്ങൾ തന്ന പ്രോത്സാഹനം, സപ്പോർട്ട്, അത് എന്നും നന്ദിയോടെ ഓർക്കുന്നു. ആ ഒരു സ്നേഹം നിങ്ങളോട് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും തത്സമയം തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും. പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഇത് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. ഒപ്പം അവരോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അപ്പോൾ ഏവരെയും ഒരിക്കൽ കൂടി പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ രതീഷ് കുമാർ പല്ലവി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ വിഷയം എന്നത് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു എപ്പിസോഡാണ്. ഒരുപാട് പേര് മുന്നേ ചെയ്ത എപ്പിസോഡിൻ്റെ കീഴിലൊക്കെ ഈ ഒരു വിഷയം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് സ്കെയിലാണ് അല്ലെങ്കിൽ ഏത് പിച്ചാണ് എന്ന് എങ്ങനെ തിരിച്ചറിയും എന്നതാണ് എല്ലാവരും ചോദിച്ചത്. കാരണം ഇതൊരുപക്ഷെ സംഗീതത്തെ പറ്റി ധാരണയുള്ള ഒരാൾക്കാണെങ്കിൽ അത് എളുപ്പത്തിലായി ഇത് ഇത്രയും വലിയൊരു ടഫാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ നമ്മുടെ ആസ്വാദകരും സംഗീതത്തെ സ്നേഹിക്കുന്നവരും പല തലത്തിലുള്ളവരാണ്. ഉള്ളിൽ മനസ്സിൽ സംഗീതം ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ആധികാരികമായ ചില വിഷയങ്ങളിലൊന്നും അവർക്ക് വലിയൊരു പിടി ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ഏത് സ്കെയിലാണ്, ഏത് പിച്ചാണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതായത് നമ്മൾ പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയുള്ള ഒരു ശ്രുതി നമ്മളെങ്ങനെ അതിനെ മനസ്സിലാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതിനു മുന്നേ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സ്കെയിൽസ് ഉള്ളത്. ഒന്ന് മേജർ സ്കെയിലും മറ്റൊന്ന് മൈനർ സ്കെയിലും. അതിൽ തന്നെ സബ് ഡിവിഷൻസ് ഇഷ്ടംപോലെയുണ്ട്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പ്രധാനമായിട്ടും രണ്ട് സ്കെയിലാണുള്ളത്, മേജർ സ്കെയിലും മൈനർ സ്കെയിലും. നമ്മൾ നേരത്തെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മേജർ സ്കെയിലിന് നമ്മൾ വരുമ്പോൾ സിമ്പിളായിട്ട് മേജർ സ്കെയിലിനെയും മൈനർ സ്കെയിലിനെയും വളരെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗാന്ധാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്തരഗാന്ധാരം, രണ്ടാമത്തെ ഗാന്ധാരം വരുന്ന സ ഗ പ, നമ്മളൊരു ട്രയാഡ് നമ്മൾ സിമ്പിളായിട്ട് പിടിക്കുകയാണെങ്കിൽ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു. നമ്മളിപ്പോൾ ഒരു സി സ്കെയിലാണ്, നമ്മൾ ഒരു സി എന്ന സ്കെയിലാണ് നമ്മളൊരു ഫസ്റ്റ് മേജർ സ്കെയിലിൻ്റെ ഒരു കോഡ് പിടിക്കുന്നതെങ്കിൽ ആ സി മുതൽ മുഴുവൻ വൈറ്റ് കീസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ സി ഡി ഇ എഫ് ജി എ ബി സി എന്ന് നമ്മൾ ഫുൾ വൈറ്റ് തന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതാണ് മേജർ സ്കെയിൽ. മൈനർ സ്കെയിലാണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ് മാറും. സി ഡി ഇ എന്നുള്ളത് അത് നേരെ ഈ ഫ്ലാറ്റിലോട്ടേക്ക് മാറും, ഒരു ബ്ലാക്ക് കീയിലേക്ക് മാറും, തൊട്ടും പിറകിലുള്ള ബ്ലാക്ക് കീയിലേക്ക് മാറും. പിന്നീട് തിരിച്ച് അതിൻ്റെ മറ്റ് നോട്ട്സുകളും ആ ഡിഫറെൻറ്റ് മൈനർ സ്കെയിലിനനുസരിച്ചിട്ട് മാറും. ഹാർമോണിക് മൈനർ, മെലഡിക് മൈനർ എന്ന രീതിയിലൊക്കെ മൈനർ സ്കെയിൽസ് ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ മേജർ മൈനർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്കെയിലുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ശ്രുതി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബേസിക് ശ്രുതിയിലേക്ക് നമ്മൾ മൂളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജന്മസിദ്ധമായ കഴിവ് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. നമ്മൾ ഒരു ഒരു പാട്ട് കേട്ട് ഇല്ലെങ്കിൽ നമ്മളൊരു ഒരു രാഗം നമ്മൾ മൂളി നമ്മളതിനെ സഞ്ചരിച്ച് പറന്ന് വന്ന് നമ്മൾ വളരെ സേഫായിട്ട് എവിടെയാണ് നമ്മൾ ഒരു ഒരു ഇരിക്കുന്നത്, നമുക്ക് സേഫായിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസ് നോട്ടാണ്, ആധാര ഷഡ്ജം. നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ശ്രുതി കേൾക്കുന്നു, നമ്മൾ സ്വാഭാവികമായും ഈ ശ്രുതി കേട്ട് കഴിഞ്ഞാൽ ആ സാ. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സുരക്ഷിതനായിരിക്കുന്നത് അമ്മയുടെ കയ്യിലാണ്, അമ്മയുടെ മടിത്തട്ടിലാണ്, അവിടെയാണ് നമുക്ക് ഏറ്റവും സേഫായിട്ട് നമുക്കിവിടെ കൂടി ഇരിക്കാൻ പറ്റുന്നത്, ചേർന്നിരിക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങനെയൊക്കെ പാടി സഞ്ചരിച്ച് വന്നാലും അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്, ലാൻഡിങ് നോട്ട് എന്ന് പറയുന്നത് ബേസ് നോട്ടിലാണ്. അതിനെ നമ്മൾ പറയും ആധാര ഷഡ്ജം, അല്ലെങ്കിൽ റൂട്ട് നോട്ട് എന്ന് പറയും, റൂട്ട് നോട്ട് എന്ന് പറയും.
അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് പിച്ച് എന്ന് പറയുന്നത്, ബേസിക് ശ്രുതി. അപ്പോൾ ഓരോ പാട്ടിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ടിനെ ഒന്ന്, ആ പാട്ട് പല റൂട്ടിൽ പല പൊസിഷനിൽ നോട്ട്സിൻ്റെ പല പൊസിഷനിൽ അത് സഞ്ചരിച്ചു വന്നിരിക്കും. പക്ഷെ എന്നാലും എല്ലാ പാട്ടിനും അതിന് ബേസിക്കായിട്ട് ഒരു ശ്രുതി ഉണ്ടാവും, ഒരു പിച്ച് ഉണ്ടാവും, ഒരു സ്കെയിൽ ഉണ്ടാവും. അതിൻ്റെ ബേസ് പിച്ച്, ബേസ് നോട്ട്, റൂട്ട് നോട്ട് എന്ന് പറയുന്ന നോട്ട് ഉണ്ടാവും. ആ നോട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. നമുക്കൊരു കുറച്ച് എക്സാമ്പിൾസ് കേട്ട് നോക്കാം. ഇതാണ് ഈ പാട്ടിന്റെ സ്കെയിൽ. ഇനി മറ്റൊരു പാട്ട്. ദൂരെ ഒരു മഴവില്ലിൻ നേഴാം വർണ്ണം തൂവൽ കവിളിടയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നിങ്ങൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് പാട്ടുകൾ കേൾക്കുക, എന്നിട്ട് അതിൻ്റെ സ്കെയിൽ ഏതാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പാട്ടുകൾ നമ്മൾ വിവിധ സമയങ്ങളിൽ നമ്മൾ ബോധപൂർവം അത് കണ്ടെത്താൻ ശ്രമിക്കുകയും ഒരു കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് ഏത് പിച്ചാണ് എന്ന് നമ്മൾ കണ്ടെത്തി അത് ഡി ആണോ ജി ആണോ ഇ ആണോ എന്നൊക്കെ ബേസിക് ആ റൂട്ട് നോട്ട് കൂടി നമ്മൾ കണ്ടെത്താൻ പറ്റിയാൽ അത് നമ്മുടെ ഒരു പാട്ടിൻ്റെ പിച്ച് അല്ലെങ്കിൽ സ്കെയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് നമുക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിക്കും. അത് ബേസായിട്ട് കിട്ടുന്നതാണ്, പക്ഷെ നമുക്ക് പ്രാക്ടീസിലൂടെ ഒരു പരിധി വരെ നമുക്ക് അത് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള മ്യൂസിക് ടിപ്പുകൾ ഇനിയും നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണം, വീഡിയോകൾ ഈ ഒരു വിഷയത്തിൽ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യുക. നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ കൂടെ നമുക്ക് വീഡിയോസ് ചെയ്യാം. വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു സംഗീത സംബന്ധിയായ വിഷയവുമായിട്ട് നമുക്ക് കൂടെ ചേരാം. പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കൂടെ ചേരാം. അതുവരെയ്ക്കും ബൈ ബൈ.